സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കുവൈറ്റ് പോലുള്ള കൊച്ചു രാജ്യത്തിൽ ഇവിടെ ഒരു ലൈറ്റ് ചെയ്ത് നമ്മുടെ ഈ രാജ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു മാസം ഹാല ഫെബ്രുവരി എന്നറിയപ്പെടുന്ന അവരുടെ ഈ മാസത്തിലാണ് നാഷണൽ ഡേ ആഘോഷിക്കുന്നത്. ഈ ഒരു മാസം എന്ന് പറയുന്നത് കുവൈറ്റിൽ ലൈറ്റുകൾ കംപ്ലീറ്റ്ലി കൊണ്ട് അലങ്കൃതമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് അഹമ്മദി ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് അഹമ്മദി ഗ്രൗണ്ടിനാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു സിസ്റ്റവും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഹാല ഫെബ്രുവരിയുടെ ലൈറ്റിലേക്ക് നമുക്ക് പോവാം. കുവൈറ്റ് എന്ന ഈ രാജ്യത്തിൽ അവരുടെ നാഷണൽ ഡേ ആഘോഷിക്കുന്നത് ഫെബ്രുവരി 25ഉം 26ഉം. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു രാജ്യത്ത് ലൈറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ ഇറങ്ങിയാലും, നമ്മൾ പുറത്തോട്ടോ അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയാലും അവർ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ ഒരു രാജ്യം മുഴുവൻ. ഇതൊരു ചെറിയ രാജ്യമായതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവർക്കത് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവരുടെ നാഷണൽ ഡേ, അല്ലെങ്കിൽ ആ ഒരു മന്ത്, നാഷണൽ ഡേ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 25ഉം 26ഉം ആണ്. അപ്പോൾ അതിൻ്റെ അവരുടെ മാസം ആദ്യം മുതൽ തന്നെ, അതായത് ഫെബ്രുവരി മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുവൈറ്റിൻ്റെ പല ഭാഗങ്ങളിൽ അവർ ലൈറ്റ് ഇട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു ചെറിയ ഒരു സിസ്റ്റമോ ഒരു ചെറിയ സെറ്റപ്പോ ഒന്നുമല്ല അവർ ചെയ്യുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകൾ, അതുപോലെ പാർക്കുകൾ, അങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും അതിമനോഹരമായ ലൈറ്റിങ്സാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അഹമ്മദി ഗ്രൗണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ ലൈറ്റുകളുടെ ദൃശ്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ വീഡിയോ പോകുന്നത്. നിങ്ങൾ കാണുന്ന ഈ ഒരു സംഭവം അഹമ്മദി ഗ്രൗണ്ടാണ്, അതിൻ്റെ ലൈറ്റുകൾ. അപ്പോൾ ഞങ്ങൾ ലൈറ്റിങ് കണ്ട് ആ ഒരു കറക്കത്തിലാണ്. നമ്മുടെ ഒരു സുഹൃത്ത് മെറീനെ നമ്മുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ എല്ലാം അവർ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുഷ്പങ്ങളും ഒത്തിരി ഫ്ലവേഴ്സ് കൊണ്ടും ഈ ഒരു മാസത്തിലാണെന്ന് തോന്നുന്നു കുവൈറ്റിൽ ഫ്ലവേഴ്സ് എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് തന്നെ വിരിയുന്നത്. ഒരു രാത്രിയിൽ ഭയങ്കര ഒരു ലുക്കാണ് ഫെബ്രുവരി മാസത്തിൽ കുവൈറ്റ് കാണാൻ. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു മനോഹര ദൃശ്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. റോഡിൻ്റെ നടുക്കുള്ള ഒരു റൗണ്ട് ബോട്ടാണ്. ആ റൗണ്ട് ബോട്ട് വരെ വളരെ ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ല, ഈ ഒരു മാസമാണ് നമ്മുടെ പൂക്കളും ഈ കുവൈറ്റിൽ വളരെ സ്റ്റൈലായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൂക്കളും അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ കംപ്ലീറ്റ്ലി ലൈറ്റുകളും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ സെൻട്രൽ അവന്യൂ ഗാർഡൻ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൗണ്ടിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് എല്ലാ വർഷവും ഹാല ഫെബ്രുവരിയുടെ, അല്ലെങ്കിൽ ഈ നാഷണൽ ഡേ വേണ്ടനുബന്ധിച്ച് കുവൈറ്റിലെ ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്യുന്നത് ഈ ഒരു KOC കമ്പനിയുടെ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ്. നമ്മുടെ ഈ ആഘോഷ ലൈറ്റുകളുടെ സ്റ്റാർട്ടിങ് ഏകദേശം ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ഒരു എംപ്ലോയി അത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ഗ്രൗണ്ട് മൊത്തമായിട്ടാണ് ഇതിൻ്റെ ലൈറ്റിങ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ആ ലൈറ്റിങ്ങുകളിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഈ ഒരു ഹാല ഫെബ്രുവരിയുടെ ലൈറ്റിങ്സ് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇനിയും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കാം. മറീന, എങ്ങനെയുണ്ട് ഈ ലൈറ്റിന്റെ എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു. നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത്? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. എത്ര വർഷമായി കുവൈറ്റിൽ? കുവൈറ്റിൽ 8 വർഷമായി, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും
വിശാലമായി കാണുന്നത്. ജസ്റ്റ് വണ്ടി പോകുമ്പോ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളു. നന്നായി ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. എല്ലാരും വന്നൊന്ന് കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ നാട്ടില് പള്ളിപ്പെരുന്നാളിനൊക്കെ പോലും ഇത്രയില്ല. അതെ അതെ, ആ ഒരു സെറ്റപ്പിലാണ്. അവ നിനക്ക് എന്ത് തോന്നുന്നു ഇതിന്റെ ലൈറ്റിംഗ് കണ്ടിട്ട്? നീ ആദ്യമായിട്ടായിരിക്കുമല്ലോ. നേരത്തെ ഒന്ന് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നു, കോവിഡ് ടൈമില്. ഒത്തിരി ഉണ്ട് ഇപ്രാവശ്യം, എല്ലാരും പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ കോവിഡ് ആയതുകൊണ്ട് ഒത്തിരി ആയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു, നിർത്തി വെച്ചേക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അവര് സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അത് വന്നപ്പോ മഴക്കായിരുന്നു, പക്ഷെ ഇപ്പൊ അവള് ജിൽജിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ജിൽജിൽ, അയ്യോ ആത്തിന്റെ ആഘോഷം കരച്ചില്ലാന്ന് തോന്നുന്നു. എന്നെ ഇവിടെ നല്ല മനോഹരമായിട്ട് നല്ല വിങ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു രീതിയിലാണ്, രണ്ട് സൈഡിലും ഒരു സിൽവർ വിങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, ഒത്തിരി ഫോട്ടോസും മറ്റു കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഹാല ഫെബ്രുവരി 25 ഉം 26 ഉം ആണ് അവർ ഹാലയുടെ ഒരു ഡേയ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള കുറേ രൂപങ്ങൾ, കുറേ രീതിയിലുള്ള ലൈറ്റിങ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സാണ് ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. അപ്പോൾ ആ ഒരു കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, എത്ര ആൾക്കാരാണ്, ഒത്തിരി ഒത്തിരി ആൾക്കാർ ഇത് കാണുവാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നു. ഭയങ്കര ഒരു രസമാണ്, ഇങ്ങനെ ഇത്രയും ഉള്ള നല്ലൊരു ലൈറ്റിങ് നമുക്കങ്ങനെ കാണാൻ സാധിക്കത്തില്ല വേറെ ഒരു ടൈമിലും. ഇവിടെ ഇത് കുവൈറ്റിൻ്റെ ആ ഒരു ടവർ, ഇതാണ് നമ്മുടെ കുവൈറ്റ് ടവർ എന്നറിയപ്പെടുന്ന ഒരു ടവർ. ആ ടവറും അതുപോലെ ഇത് വാട്ടർ ടാങ്ക്, പിന്നെ നമ്മുടെ ലിബറേഷൻ ടവർ, അങ്ങനെ എല്ലാ കുവൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലൈറ്റിങ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. നമ്മൾ അടുത്തൊരു സംഭവം കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഓരോ പല രൂപങ്ങളിലാണ് ഇവർ ലൈറ്റിങ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഫൗണ്ടൻ ആണ്, ഒരു വലിയൊരു ഫൗണ്ടൻ. നമ്മൾ അകലെ നോക്കിയാൽ ശരിക്കും വെള്ളം വീഴുന്ന പോലെ തന്നെയുള്ള ഒരു സെറ്റ് ചെയ്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫൗണ്ടൻ താഴെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു വെള്ളം പോകുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നടുക്ക് കൊക്കുകളും അങ്ങനെയുള്ള അരയനും ഒക്കെ ആ ഒരു വെള്ളത്തിലൂടെ പോകുന്നുണ്ട്, നമുക്ക് ആ ഒരു കറക്റ്റ് ഫീല് കിട്ടുന്നുണ്ട്. അതിൽ നേരെ വന്ന് അടുത്തൊരു ഫൗണ്ടനിലേക്ക്, ഭയങ്കര ലുക്കായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫ്ലവേഴ്സും ഒത്തിരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും ഈ ഒരു സമയങ്ങളിൽ നന്നായിട്ടത് വളർന്ന് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുമുണ്ട്. അതും ഈ ഒരു സമയത്ത്, ഈ ഒരു കുവൈറ്റിൻ്റെ ഈ ഒരു ടൈമിന് അതൊരു ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു ഇതിൻ്റെ ഒരു ലൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല 25, 26 എന്ന് എഴുതിയിരിക്കുന്നത്, അതാണ് കൂടുതലും ഇവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെയും ഏറ്റവും ഭംഗിയായിട്ട് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ 25, റൈറ്റ് സൈഡിൽ 26. ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ, നമുക്കത് നല്ല തിരക്കാണ് ഈ ഏരിയയിൽ. ഒത്തിരി പേര് ഫോട്ടോ. ഒത്തിരി ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വീഡിയോ എടുത്തു പോകുന്നത്. ഇത് അതിൻ്റെ മറ്റൊരു ഭാഗം. ഈ ഒരു ഏരിയയിലാണെങ്കിൽ ലൈറ്റുകൾ കംപ്ലീറ്റ്ലി നിലത്ത് വിരിച്ചിട്ട് അത് ആ വൈറ്റ് ലൈറ്റും കൂടെ ആയപ്പോഴേക്കും നല്ലൊരു ലുക്കാണ് അതിനകത്ത് കാണുന്നത്. ഇവിടെ ഒരു രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഒരു രണ്ട് ഗോപുരം പോലെ ചെറിയൊരു ഹട്ട് പോലെ പണിതിട്ടുണ്ട്. അതിനകത്തും കുട്ടികൾ നിന്ന് ഫോട്ടോ എടുക്കുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടുത്തെ ലൈറ്റുകൾ ഒന്നും പറയാനില്ല. ആ അതിൻ്റെ കറക്റ്റ് ലുക്കായിരുന്നു.
അങ്ങനെ അഹമ്മദ് ഗ്രൗണ്ടിൽ നമ്മുടെ കുവൈറ്റിൻ്റെ നാഷണൽ ഡേയോടനുബന്ധിച്ചുള്ള ലൈറ്റിംഗ് കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ കാണുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച. വാട്ടർ ടാങ്കിലാണ് അലങ്കരിച്ച് എത്രയും സെറ്റായിട്ട് വെച്ചിരിക്കുന്നത്. എനിവേ സൂപ്പർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി നാഷണൽ ഡേ കുവൈറ്റ്. താങ്ക് യു.